ഒരാളാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മളിന്ന് പറയാൻ പോകുന്നത് മൊബൈൽ ഫോണിൽ സിനിമാറ്റിക് വീഡിയോസ് എങ്ങനെ എടുക്കാം, അതിനെ പറ്റിയ 5 ടിപ്സ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ മൊത്തം പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നത് 5 ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ, അപ്പൊ നമ്മൾ മൊബൈലാണെങ്കിൽ ടി വിയിലാണെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതൊരു 16:9 റേഷ്യോ ആയിരിക്കും. അപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ഹൊറിസോണ്ടലായിട്ട് പിടിക്കണം, വെർട്ടിക്കലായിട്ട് പിടിക്കുന്ന പറയാം, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് മൊബൈൽ ഫോൺ പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 16:9 റേഷ്യോയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. അതാണ് ആദ്യത്തെ, അതായത് ബേസിക് ടിപ്പാണ് ആദ്യത്തെ ടിപ്പായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരു ബേസിക് ടിപ്പ് തന്നെയാണ്, അതായത് നമ്മൾ മൊബൈൽ ഫോൺ പിടിക്കുമ്പോൾ എഡ്ജ് ടു എഡ്ജ് പിടിക്കാൻ ശ്രമിക്കും. അതായത് ഈ ഒരു 4 വരകൾ വെച്ചിട്ട് ഇങ്ങനെ എഡ്ജ് മാത്രമായിട്ട് പിടിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ കൂടുതൽ മോഷൻസ് കൊടുക്കാൻ പറ്റും. മാത്രമല്ല എല്ലാ മൊബൈലിലും സ്റ്റെബിലൈസേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ നിങ്ങളെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് സഹായിക്കുന്നതാണ് രണ്ടാമത്തെ ടിപ്പായിട്ട് നമുക്ക് പറയാം. മൂന്നാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത് ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ വീഡിയോ റെക്കോർഡർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് വീഡിയോ ആപ്പും മൊബൈലിൽ ഒരു ഇൻബിൽഡായിട്ടുള്ള ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളൊരു സിനിമാറ്റിക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മൊബൈലിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഒരു ഫിൽമിക് പ്രോ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഫിൽമിക് പ്രോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു നിങ്ങളുടെ പ്രൈവറ്റ് കാണുന്ന എല്ലാ വസ്തുവും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ എക്സ്പോഷർ കൂടി നിൽക്കുക, അല്ലെങ്കിൽ എക്സ്പോഷർ കുറഞ്ഞു നിൽക്കുക, ഫോക്കസ് ഔട്ടാകുക, ഇന്നാകുക, അങ്ങനെ ഓട്ടോയിൽ ഇടുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ കാണും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാനാണ് ഈ ഒരു ഫിൽമിംഗ് പ്രോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് പറയാനുള്ളത് നിങ്ങളുടെ വീഡിയോസിൽ മോഷൻസ് കൊടുക്കാൻ ശ്രമിക്കും. അതാണ് നിങ്ങളുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ മൂവ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കും. അതായത് ഇപ്പോൾ ഒരു ജസ്റ്റ് പിടിച്ചിട്ട് പാൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ സൈഡ് വൈസ് മോഷൻസ് കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ മോഷൻസ് കൊടുക്കുമ്പോൾ ഒരു ജിംബലിന്റെ ഒരു ഫീല് കുറച്ച് സ്ലോ മോഷൻ ഒക്കെ ആയിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം നമ്മളിപ്പോ വീഡിയോസ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളതൊരു 16 FPS അല്ലെങ്കിലും FPS എങ്കിലും ചെയ്യാം, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുള്ളൂ, സ്ലോ മോഷൻസ് ഒക്കെ ലഭിക്കുള്ളൂ. അല്ലാതെ സാധാരണ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ 24 pixel ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾ 60p റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൊബൈലിൽ മാക്സിമം ഏതാണോ അതിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് സ്ലോ മോഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഒരു മൂവ്മെന്റ് നിങ്ങളുടെ വീഡിയോക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി ഒരു ഫിൽമിക് ഒരു സിനിമാറ്റിക് ലുക്ക് ലഭിക്കുന്നതാണ് നാലാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടിപ്പാണ്. അതായത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് ഫിൽമിക് ലുക്കിൽ ഗ്രേഡിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കാരണം എല്ലാവർക്കും ഒന്നും എഡിറ്റിംഗ് അറിയണമെന്നില്ല. എങ്കിലും ആപ്പുകളിൽ ധാരാളം ഫിൽറ്റേഴ്സ് ലഭ്യമാണ്. അപ്പൊ ആ ഒരു ഫിൽറ്റർ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് ബാർ, അതൊരു പ്രധാന ഘടകമാണ്. ഒരു ഫിൽമിക് ലുക്ക് നിങ്ങളുടെ വീഡിയോക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ബാർ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടിപ്പിൽ പറയാനുള്ളതാണ് കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ ബ്ലാക്ക് ബാർ. ഈ രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു 5 ടിപ്സ് വെച്ചിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക അത് ടിപ്സ് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അത് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്.